അവീസ് ബ്ലോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സെൽഫ് പ്രൈമിംഗ് പമ്പിൻ്റെ ഫിറ്റിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫിറ്റ് ചെയ്യുന്ന നമുക്ക് എങ്ങനെയാണ്, എന്തൊക്കെ സാധനങ്ങൾ എന്ന് വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് KSB എന്ന ബ്രാൻഡിൻ്റെ ഹാഫ് എച്ച് പിയുടെ ഒരു സെൽഫ് ഡ്രൈവിംഗ് പമ്പാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എവിടെയുണ്ട്? മോഡൽ ക്യൂട്ട് പ്ലസ് 20 Hz ഡ്യൂട്ടി S1 ക്ലാസ് F സീരീസ് വൈൻഡിങ് ആണ് മോട്ടറിൻ്റെ. കൂടുതൽ ചൂടായാലും വൈൻഡിങ് ആണ് കത്തിയില്ല. ഹാഫ് എച്ച് പി ആണ്. റൊട്ടേറ്റിംഗ് സ്പീഡ് 2900. പൈപ്പ് സൈസ് 1 ഇഞ്ച്. ഹെഡ് ആർ ഹെഡ് 18 മീറ്ററും കറണ്ട് ആമ്പിയർ 3. പിന്നെ ഡിസ്ചാർജ് 1000 ലിറ്റർ പെർ അവറാണ്. പിന്നെ ഹൈ റേഞ്ച് 13 to 23 meters വരെ. ഈ റേഞ്ച് തള്ള് കൂടുന്തോറും ഈ വെള്ളത്തിൻ്റെ ഈ ഫോഴ്സും കുറയും. പിന്നെ ഇതിന് ഫുഡ് വാല്യൂ വേണ്ട എന്നുള്ളതാണ് നമ്മൾ സെൽഫ് ഡ്രൈവിംഗ് പമ്പിൻ്റെ ഒരു ഗുണം. അപ്പം നമുക്ക് ഇത് ഫിറ്റിങ്ങിന് എന്നൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ആക്സോ ബ്ലേഡ്, സോൾവെൻസിമിൻ്റെ ഷെല്ലായ്ക്ക്, PVC ലോങ് ബെൻഡ് ഒരെണ്ണം 1 ഇഞ്ചിൻ്റെ, അതുപോലെ തന്നെ NDA ഒരെണ്ണം, കപ്ലർ ഒരെണ്ണം, ടെഫ്ലോൺ ടേപ്പ്, ഇൻസുലേഷൻ ടേപ്പ്, ഹോസ് കോളറ്, നമ്മുടെ കിണറ്റിലേക്ക് ഇടാൻ ഉള്ള പൈപ്പിന് വേണ്ടി, പിന്നെ 2 ക്ലിപ്പ്, സ്റ്റീലിൻ്റെ ക്ലിപ്പ്, സ്ക്രൂ ഡ്രൈവർ. സെൽഫ് ഡ്രൈവിംഗ് പമ്പിന് നമുക്കിതിൻ്റെ അകത്ത് ആദ്യം കുറച്ച് വെള്ളം ഇതിന് ഒഴിച്ചു കൊടുക്കണം. അതായത് ഇത് പറഞ്ഞാൽ നമുക്ക് വെള്ളം കുറച്ച് ഈ പമ്പിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അതിന് ഫുഡ് വാല്യൂ വേണ്ടാത്ത പമ്പായതുകൊണ്ട് അത് നമ്മൾ ഇതിനകത്ത് വെള്ളം ഫില്ല് ചെയ്യണം. ഇതൊക്കെ തുറക്കണം. ഇതാണ് നമുക്ക് ടാങ്കിലേക്കുള്ള കണക്ഷൻ. ഈ സൈഡിൽ കിണറ്റിലേക്കുള്ള പൈപ്പ്. ഈ വാസ് കോളർ ഇവിടെ കൊടുക്കുക. ഷെല്ലാക്കി തൂത്ത് വേസ്റ്റ് ചുറ്റ് വേണം. അതുപോലെ NDA ഇവിടെ. അതിനുശേഷം കുറച്ച് പൈപ്പ് കൊടുത്തിട്ട് ഇപ്പോൾ MDA എന്ന പൈപ്പ് 1 ഇഞ്ച് പൈപ്പ് കൊടുക്കുന്നു. അതിനുശേഷം ഇത് നമ്മൾ ആവശ്യമനുസരിച്ച് നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് മുറിച്ച് എടുത്തതിന് ശേഷം ഇങ്ങനെ മോട്ടറിലേക്കുള്ള കണക്ഷൻ. ഇവിടെ കണക്ഷൻ വന്ന് വെക്കുന്നത് ടാങ്കിലേക്കുള്ള 1 ഇഞ്ചിൻ്റെ പച്ച പൈപ്പ്, ഇത് ടാങ്കിലേക്കുള്ള പൈപ്പ് 1 ഇഞ്ച്. ഇവിടെയാണ് നമ്മൾ മോട്ടർ ഫിറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മതി. ഇവിടെയൊക്കെ സോൾവെൻ്റ് ഇട്ട് നമ്മൾ ലാസ്റ്റ് ഫിറ്റ് ചെയ്ത് കാണിക്കും. ഇതിനകത്ത് കുറച്ച് വെള്ളം ഫില്ല് ചെയ്ത് നമുക്ക് മറക്കാം. നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം
അതിനകത്ത് വെള്ളം ഫില്ലായി. ശേഷം നമുക്ക് ഈ കട്ട വെച്ച് നിറയ്ക്കാം. ഇവിടെ തന്നെ ഇങ്ങോട്ട് മോട്ടറിലേക്കുള്ള കണക്ഷൻ്റെ ഇവിടെ വെള്ളം സക്ക് ചെയ്ത് കയറാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയാണ്. ഹുദ്വാലും ഇല്ലാത്തതായത് കൊണ്ട് ഇവിടെ വെള്ളം വേണം. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൻ്റെ പവർ കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം വലിച്ചെടുക്കുകയായിരുന്നു. ഹുദ്വാലു വേണ്ട, ഹുദ്വാലു പക്ഷേ നമ്മുടെ പഴയ മോട്ടർ ആയതാണ്. ഹുദ്വാലു കൊണ്ട് ഹുദ്വാലു ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം തള്ളി വരുന്ന അത്രയും സമയം നമുക്ക് ലാഭിക്കാം. അപ്പോൾ ഈ KSP ഈ മോട്ടറിനെ സംബന്ധിച്ച് ഇത് സർഫ്രൈമിങ് ഞാൻ പറഞ്ഞു. അപ്പോൾ അലുമിനിയം ബോഡിയാണ്, SKF ബെയറിംഗ് ആണ് ഇതിനകത്ത്. നമ്മുടെ സാധാ കടകളിലൊന്നും അത്ര നമ്മൾ പരിചയമില്ലാത്ത ഒരു കമ്പനിയാണ്. പക്ഷേ ഇതൊരു ഇൻഡോ ജർമ്മൻ കമ്പനിയാണ്, ജർമ്മൻ കമ്പനിയാണ് ഇത്, ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. ഇവിടെയാണ് അവരുടെ പ്രൊഡക്ഷനൊക്കെ നടക്കുന്നത്. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് പമ്പാണ്, ഇത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സെൻട്രിഫ്യൂഗൽ സെൽഫ് ഡ്രൈവിംഗ് പമ്പാണ്. ഇവിടെ നമുക്ക് എൻ്റെ കിണറിന് ഒരു 10 മീറ്റർ ആഴമുണ്ട്. 10-12 മീറ്റർ ആഴമുണ്ട്. അവിടെ നിന്ന് കിണറ്റിൽ നിന്ന് ഇത് ഇവിടെ മോട്ടറിൻ്റെ പൈപ്പ് രണ്ട് ഭാഗമാണ്. ഇതൊരു 5 മീറ്റർ നീളമുണ്ട്. ഇവിടെ നിന്ന് പിന്നെ ഹൈറ്റ് ടാങ്ക് മോളി, അവിടും ഒരു 5 മീറ്റർ ഹൈറ്റ്. അപ്പം 10 കിണറ്റിലെ ടാങ്കിലേക്കുള്ള 5 മീറ്റർ, പിന്നെ നിരത്തൂടെയുള്ള 5 മീറ്റർ, പിന്നെ കിണറ്റിലേക്കുള്ള 10 മീറ്റർ, അങ്ങനെ 20 മീറ്റർ ഏകദേശം ഹെഡുണ്ട്. ഈ മോട്ടറ് വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം എങ്ങനെയാകും, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാകും, പ്രഷർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫിറ്റിംഗ്സ് എല്ലാം താൽക്കാലിക സെറ്റപ്പിലെല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത്യാവശ്യം നോടിച്ച് കാണിക്കാൻ വേണ്ടി. ഇപ്പോൾ കിണറിൻ്റെ പൈപ്പ് ഒത്തിരി ആഴത്തിൽ കിടക്കുന്ന ഒരു 14 മീറ്റർ ഉണ്ട്. അത്രയും മീറ്റർ നമുക്ക് ആരുടെ മോട്ടറിന് അത്രയും വലി കിട്ടിയില്ല. ഒരു മാക്സിമം 7 മീറ്റർ സെക്ഷനേ ഉള്ളൂ. നമുക്ക് നോക്കാം, അപ്പോൾ തള്ളു കുറവായിരിക്കും, അതിലും അടിച്ച് നോക്കാം.
കണക്ഷൻ ഇതിപ്പോൾ ഫുട്ബോളിലുള്ള മോട്ടർ ഇതായതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് കയറി വന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അവീസ് ബ്ലോഗ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഇപ്പോൾ നമ്മൾ കണക്ഷനുകളെല്ലാം കൊടുത്തു, നമ്മൾ ടാങ്കിലേക്ക് ഒന്ന് താൽക്കാലികമായി എല്ലാം ഒന്ന് കൊടുത്ത് സെറ്റപ്പാക്കി. നല്ല അടിപൊളിയായി, നല്ല ഒന്നാന്തരമായി, നല്ല ഒരുമാതിരി നല്ല ഫോഴ്സ് ഉണ്ട്. അതായത് വന്ന ചിപ്പ് ഈ മോണോ ബ്ലോക്ക് പമ്പാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ മുക്കാൽ വെള്ളമുണ്ട്. ഓക്കെ ഗൈസ്, താങ്ക് യു.